ഗുഡ് ആഫ്റ്റർനൂൺ ചിൽഡ്രൻ. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇന്ന് ക്ലാസ് ടെസ്റ്റ് പറഞ്ഞിരുന്നു നമ്മള്. ഇല്ല അല്ലേ? ഇപ്പൊ നമുക്ക് ബാക്കി കൂടെ പഠിച്ചതിന് ശേഷം ക്ലാസ് ടെസ്റ്റ് ഇടാം. ഇപ്പൊ എവിടെ എത്തി നമ്മള്? നിങ്ങൾ ഈ ലാസ്റ്റത്തെ പേജ് കണ്ടിരുന്നോ? ടെക്സ്റ്റ് ബുക്കിന്റെ കുറെ പേര് ചെയ്ത് കാണിച്ചു തന്നെ ഇപ്പൊ ജോയലും ജോവിലൊക്കെ. ഇത് കണ്ടോ, ഇത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇത് നമ്മള് അക്ഷരങ്ങൾ പഠിച്ചില്ലേ, ആ അക്ഷരങ്ങൾ ചേർത്തിട്ട് പിക്ചേഴ്സ് ആണ്. മിസ് യു കെ ജി ക്ലാസ്സിൽ കുറെ പിക്ചേഴ്സ് ഒക്കെ വരച്ച് കാണിച്ചിരുന്നു അക്ഷരങ്ങൾ കൊണ്ട്. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ആ എഴുതിയാലും നമുക്കൊരു ലീഫ് ഒക്കെ വരയ്ക്കാൻ പറ്റും. ആ എഴുതിയ രണ്ട് ലീഫ് വരയ്ക്കാം. ഈ എഴുതിയ എഴുതാം, ബേർഡ്സിനെയൊക്കെ വരയ്ക്കാം. നിങ്ങളുണ്ടല്ലോ ഇത് കാണണേ, യൂട്യൂബിൽ ഒന്ന് നോക്കിയാൽ മതി. നല്ല ഈസി ആയിട്ട് നമുക്ക് ഹിന്ദി അക്ഷരങ്ങൾ കൊണ്ട് പിക്ചേഴ്സ് ഉണ്ടാക്കാം. ഈ എന്ന അക്ഷരം കൊണ്ട് നമുക്ക് വലിയ സ്നേക്കിനെയൊക്കെ വരയ്ക്കാൻ പറ്റുമല്ലോ. അടുത്ത ദിവസം വരുമ്പോ മിസ് ഇത് വരച്ചത് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് എടുക്കാൻ വിട്ടുപോയി മിസ്, വീട്ടിലാ ഉള്ളത്. ആ അലഞ്ചു ദിവസം നല്ല കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല മിടുക്കനായിട്ടുണ്ട് അല്ല. നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ചിഹ്നങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ആ മുതല് അം വരെയുള്ള ആ വരെയുള്ള ചിഹ്നങ്ങളൊക്കെ പഠിച്ചു, പഠിപ്പിച്ചു. നിങ്ങൾ പഠിച്ചോന്ന് അറിയില്ല, എങ്ങനെ അറിയാ? ഇനിയിപ്പോ വാക്കുകൾ എഴുതുമ്പോഴാണ് ചിഹ്നങ്ങൾ എഴുതാൻ തുടങ്ങുക. എന്നിപ്പം വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു എന്നാണ് അർത്ഥം, ഇല്ലെങ്കിൽ പഠിച്ചിട്ടില്ല. ചിഹ്നങ്ങൾ എല്ലാ ദിവസവും എടുത്ത് നോക്കണം കേട്ടോ. നമ്മൾ എവിടം വരെ എത്തി? യാര, ലാവ, സ, ഷ, സ, ഹ, ഇത്രയും എത്തി അല്ലേ. എല്ലാവരോടും എഴുതാൻ പറഞ്ഞിരുന്നു, യാ ടു ഹ വരെ എഴുതാൻ പറഞ്ഞിരുന്നു. ലൈൻ ഒക്കെ വരച്ച് നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. കണ്ടു. ഇനി ഹോംവർക്ക് ചെയ്യാത്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഹോംവർക്ക് ചെയ്യാത്ത കുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? അവര് ആ ഹോംവർക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇന്നതേ അടുത്ത് നോക്കിയോ, വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞു, സ്വരാക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു, വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞു, അതിന്റെ ടു വേർഡ്സും പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്നത് സംയുക്താക്ഷർ. നമ്മുടെ മലയാളത്തിൽ കൂട്ടക്ഷരങ്ങൾ എന്ന് പറയും ഇല്ലേ, ഏതൊക്കെയാ കൂട്ടക്ഷരങ്ങള്? ഇക്ക, ഇച്ച, ഇത്ര, ഇജ്ഞ, ഇസ്ര അല്ലേ. അങ്ങനെ രണ്ട് അക്ഷരങ്ങൾ കൂടി വരുന്ന അക്ഷരങ്ങളാണ് കൂട്ടക്ഷരങ്ങൾ. ഇവിടെ നോക്കിയോ, ഇച്ഛ, ഫസ്റ്റ് ഇച്ഛ, ഇച്ഛാസേ ക്ഷത്രിയ. എന്താണ് ക്ഷത്രിയ പറഞ്ഞാല്? എന്താണ് വാരിയർ? യോദ്ധാക്കള്, യുദ്ധം ചെയ്യുന്നവര് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ യുദ്ധം ചെയ്യുന്ന കണ്ടോ, വാളൊക്കെ എടുത്തിട്ട്. ഇച്ഛാസേ എങ്ങനെയാ വായിക്കുക? ഇച്ഛ, ഛ, കായും ഷായും കൂടെ കൂടുന്ന അക്ഷരമാണ് ഇച്ഛ. പറഞ്ഞേ, ഇച്ഛ, ഇച്ഛാസേ ക്ഷത്രിയ, ഛാസേ ക്ഷത്രിയ. ഓരോ വാക്കുകളെ വരുന്നുള്ളൂ. നെക്സ്റ്റ് നോക്കിയേ, ത്ര, എന്താണ് ത്ര? ത്രാസേ ത്രികോൺ, ത്രാസേ ത്രികോൺ. അശ്വിനിയെ നിന്നെ കാണാനേ ഇല്ലല്ലോ, ഒറ്റ ക്ലാസ്സിൽ പോലും. അശ്വിനി വരും, അശ്വിനി പോവും, പെട്ടെന്ന് ക്ലാസ്സിൽ നിന്ന് പോവും. റേഞ്ച് ഇല്ലാണ്ടാണോ? അശ്വിനിയുടെ നോട്ട് ബുക്കും അക്ഷരദീപവും മുഴുവൻ കംപ്ലീറ്റ്, അതായത് മിസ് പറഞ്ഞ അത്രയും എഴുതിയിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തു വിടണം സ്കൂളിലോട്ട്. കേട്ടോ അശ്വിനി, അമ്മയോട് പറഞ്ഞു ഏൽപ്പിക്കാം. അശ്വിനിയുടെ അമ്മ ഇവിടെയുണ്ട്. ഇന്നിപ്പം അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നുണ്ട്, അശ്വിനി ഇത് കേൾക്കുക, എഴുതിയ മുഴുവൻ വർക്കും ബാക്കി എല്ലാ കൂട്ടുകാരും ഹോംവർക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് മിസ്സിന് അയച്ചു തരുന്നുണ്ട്. അശ്വിനിയുടെ മാത്രം വർക്ക് എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ നോട്ട് ബുക്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോളുക, മുഴുവൻ എഴുതാനുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ ഷഹബറ, ഷഹബറ ശ്രദ്ധിക്കാനുണ്ട്. ഷഹബറയുടെ ഹോംവർക്ക് ലാസ്റ്റാ കിട്ടുന്നത്, അങ്ങനെ ആയ ശരിയാവില്ല കേട്ടോ. ഷഹബറ ഹോംവർക്ക് ഒക്കെ അന്നേരം പറഞ്ഞ പാടെ ചെയ്ത് ഗ്രൂപ്പിലിടുക.
നെക്സ്റ്റ് ത്രാസ് എ ത്രികോൺ. എന്താണ് ത്രികോൺ എന്ന് പറഞ്ഞാല്? മൂന്ന് കോണുള്ള അതാണ് അല്ലെ. മൂന്ന് ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൂന്ന് കോൺ എന്ന് പറഞ്ഞാൽ കോണം, കോൺ തന്നെ. മൂന്ന് കോണുള്ള അതിനാണ് പറയാ ത്രികോൺ, ട്രയാങ്കിൾ. നെക്സ്റ്റ് ഞാ, അടുത്ത അക്ഷരം എന്താണ്? ഞാ. ഞാസേ ഞാസേ ജ്ഞാനി. ആരാണ് ജ്ഞാനി? അറിവുള്ള ആള്, നല്ല അറിവുള്ള ആള്. ആയുഷ് എന്താ ഇതും കൊണ്ട് പോകുന്നുണ്ടോ, കളിക്കാൻ പോകുന്നുണ്ടോ? ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിന്റെ ക്ലാസ്സിലുണ്ടല്ലോ കുട്ടികളെ, ഈ സമയം ആയതുകൊണ്ടാണോന്ന് അറിയില്ല ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. അതാ മിസ്സിന് ഒന്ന് ക്ലാസ് എടുക്കാനും പറ്റുന്നില്ല. നിങ്ങൾ ഫുഡ് കഴിച്ചവരല്ലേ, ഒന്ന് ഉഷാറായിട്ടിരുന്നേ. നമുക്കിത് കഴിഞ്ഞ പാട് കുറച്ച് ഉറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ, ഒന്ന് ഉഷാറായിട്ടിരുന്നേ. മിസ് എന്നും എടുക്കുന്ന പോലെ ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, ഇന്ന് എന്താണെന്ന് അറിയില്ല, ഈ സമയം ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, പെട്ടെന്ന് എടുത്ത് മിസ് നിർത്തിക്കോളാം. മിസ് ആൻ ഹിയർ. ഞാസേ ജ്ഞാനി മുഹമ്മദ് മുബ്ദാസിം. ഓഹ്, എന്താ ഇവിടെ ചെയ്യുന്നത് നീ? വേർ ഇസ് യുവർ ടെക്സ്റ്റ് ബുക്ക്? നിങ്ങൾ ഒന്ന് കൈവിരലുകൊണ്ട് ഒന്ന് തൊട്ട് വായിച്ചത്, വായിച്ചു തരുന്ന ഭാഗങ്ങള്. മിസ് ഒന്ന് ഒരു ലെറ്റർ വായിക്കുമ്പോ നിങ്ങളെ വിളിക്കണം, എന്നിപ്പം മിസ് വായി പഠിപ്പിക്കുന്ന രീതി മാറി പോവാ. ലിസൺ, ഞാസേ ജ്ഞാനി. ജ്ഞാനി എന്ന് പറഞ്ഞ നല്ല അറിവുള്ള ആള്, സ്കോളർ. അടുത്ത അക്ഷരം എന്താണ്? സ്ര. ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ, എന്താ പറയുന്നത്, തിരിച്ചറിയണം ഈ അക്ഷരങ്ങളെ. ഈ വേറെ നിങ്ങൾക്ക് അക്ഷര കുറേ അക്ഷരങ്ങൾ തന്നിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് അറിയോ, എക്സാമിന് വരിക കുറേ അക്ഷരങ്ങൾ തരും, ലെറ്റേഴ്സ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും, എന്താണ് ഈ അക്ഷരം ഏതാണെന്ന് നിങ്ങളോട് പറയാൻ പറയും. അങ്ങനെയാണ് എക്സാമിന് ഉണ്ടാവുക. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറലാണ് എക്സാം. ഇന്നിപ്പോ ഇത് ഏതാ അക്ഷരം എന്ന് പറയാനുണ്ട്, അതിപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം ഏതാ അക്ഷരം എന്ന് അറിയണമെങ്കിൽ. ശ്രാസേ ശ്രമിക്ക്. എന്താ ശ്രമിക്ക് എന്ന് പറഞ്ഞാല്? ലേബർ, തൊഴിലാളി അല്ലെ, പണിയെടുക്കുന്ന ആളെയാണ് ശ്രമിക്ക് എന്ന് പറയാ. ലിസൺ, ഛാസേ ഛത്രിയ്, ഒളപ്പിസേ ത്രാസേ ത്രികോൺ, ഞാസേ ജ്ഞാനി, ത്രാസേ ശ്രമിക്. വൺസ് മോർ, ഛാസേ ക്ഷത്രിയ, ത്രാസേ ത്രികോൺ, ഞാസേ ജ്ഞാനി, ത്രാസേ ശ്രമിക്. വൺസ് മോർ, വൺസ് മോർ, ലിസൺ, ഛാസേ ക്ഷത്രിയ, ത്രാസേ ത്രികോൺ, അയാൻ വായിക്കുന്നില്ല, ജ്ഞാസേ ജ്ഞാനി, ത്രാസേ ശ്രമിക്ക്. ഓക്കെ, വായിക്കാൻ കിട്ടി കാണുമല്ലോ ഇത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? അക്ഷരദീപത്തിൽ എഴുതാനുണ്ടാവും, അക്ഷരദീപത്തിൽ ഇതല്ല അല്ലേ, യു കെ, സോറി. അപ്പം ഇത് നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് എഴുതണം. എങ്ങനെ എഴുതുക? ഛാസേ ക്ഷത്രിയ താഴെ വരെ എഴുതുക, ത്രാസേ ത്രികോൺ അതുപോലെ താഴോട്ട് എഴുതുക. നിങ്ങൾ എങ്ങനെ എഴുതണ്ടെന്ന് അറിയുക? ഈ നാല് അക്ഷരങ്ങളും നോട്ട് ബുക്കില് ഫുള്ളായിട്ട് എഴുതണം, പറ്റുമോ? അയ്യോ എന്ന് പറയുന്നുണ്ടോ? ഇത് എങ്ങനെ എഴുതുക? മിസ് കാണിച്ചു തരാം. ടേക്ക് യുവർ നോട്ട് ബുക്ക്. എഴുതാതെ പഠിക്കില്ലല്ലോ. അപ്പൊ മിസ് ഇപ്പൊ എഴുതണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത വർഷം ആകുമ്പോൾ ആകെ ബുദ്ധിമുട്ടും, സെക്കൻഡ് ക്ലാസ്സിൽ വരുമ്പോൾ നല്ലപോലെ ബുദ്ധിമുട്ടും. അപ്പൊ ഇപ്രാവശ്യം നന്നായിട്ട് അക്ഷരങ്ങൾ പഠിച്ചിട്ട് പോവാം. മിസ് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ കാണിച്ചു തരാം.
നോട്ട് ബുക്ക് എടുത്തില്ലേ? മിസ്സിന്റെ ബുക്കിലില്ല. ഇത് കണ്ടോ, ഇത് കണ്ടോ, അല്ലെ? ഈ നാല് അക്ഷരങ്ങളും ഇപ്പൊ എഴുതിയെടുക്ക നോട്ട് ബുക്കിന്റെ ഫസ്റ്റ് ലൈനില്. എഴുതിയെടുത്തോ നോട്ട് ബുക്കിന്റെ ഫസ്റ്റ് ലൈനില്. ഇതാണ് ഈ അക്ഷരങ്ങള്, ഈ നാലക്ഷരങ്ങള്, നാല് അക്ഷരങ്ങൾ ഒരു പ്രാവശ്യം നോട്ട് ബുക്കിൽ എഴുതുക. അപ്പൊ ആ നോട്ട് ബുക്കില് കംപ്ലീറ്റ് ആയിട്ട് താഴെ വരെ ആ പേജ് ഫുള്ളായിട്ട് ഈ അക്ഷരങ്ങൾ നിങ്ങൾ എഴുതണം. ഓക്കെ, ഇത് ഡേറ്റ് ഇടണേ. നെക്സ്റ്റ് പേജിലായിട്ട് ഇങ്ങനെ ഇതണ്ട, ആദ്യം സ്വരാക്ഷരങ്ങൾ എഴുതുക. രണ്ടാമത് വ്യഞ്ജനാക്ഷരങ്ങൾ, ക മുതല് ആ വരെയുള്ളതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. അതിന്റെ താഴെ ഉച്ചാദ്ര ഇജ്ഞ ഇസ്ര, ഈ അക്ഷരങ്ങളെല്ലാം ആ നോട്ട് ബുക്കിൽ ഫുള്ളായിട്ട് എഴുതണം. ഇപ്പൊ ഹിന്ദിയിൽ നിങ്ങൾക്ക് രണ്ട് വർക്ക് വന്നു അല്ലെ. ഫസ്റ്റ് പേജിൽ രണ്ടാമത്തെ പേജില് ഈ അക്ഷരങ്ങൾ ഫുള്ളായിട്ട് എഴുതണം. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി ആ പേജിൽ കൊള്ളും. മൂന്നാമത്തെ പേജിലായിട്ട് വീണ്ടും വർക്ക് വരുന്നല്ലേ. മൂന്നാമത്തെ പേജിലായിട്ട് ക്ഷാസേ ക്ഷത്രിയ, ത്രാസേ ത്രികോൺ, ഞാസേ ജ്ഞാനി, ത്രാസേ ശ്രമിക്ക, ഇത് എഴുതണം. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. റിച്ചാർഡ് പ്ലീസ് അൺമ്യൂട്ട്. ഒന്ന് വായിച്ചു കേൾക്കട്ടെ, പെട്ടെന്ന് വായിച്ചു കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. നിവേദ്യ ഹിന്ദിയുടെ നോട്ട് ബുക്കിൽ മൂന്ന് പേജിലായിട്ട് വർക്ക് തന്നിട്ടുണ്ട്, മിസ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഴുതണം കേട്ടോ എല്ലാരും. റിച്ചാർഡ് നോട്ട് ബുക്കിൽ എഴുതി തുടങ്ങിക്കോ. നിവേദ്യ, ബാക്കിയുള്ളവര് ശ്രദ്ധിച്ചിരിക്കുക, അതേ സമയം നോട്ട് ബുക്കിൽ എഴുതുകയും ചെയ്യാം നിങ്ങൾക്ക്. ഷെബറ സ്റ്റാർട്ട് ചെയ്തോ. നിവേദ്യ മോളെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത മോളെ. നിവേദ്യ വെരി ഗുഡ്. നീലാഞ്ചന നിവേദ്യ എഴുതിക്കോ. വെരി ഗുഡ്. വെരി ഗുഡ്. സൽമാൻ
ത്രികോൺ വെരി ഗുഡ് നെക്സ്റ്റ് ഹാദിയ ക്ഷത്രിയ ക്ഷത്രിയ ത്രികോൺ വെരി ഗുഡ് ഏബൽ മാത്യു ശ്രമിക് ഓക്കെ വെരി ഗുഡ് ദേവർഷ ക്ഷത്രി ത്രികോൺ ശ്രമിക് ഓക്കെ വെരി ഗുഡ് ഇഷിക ഇഷിക വെരി ഫാസ്റ്റ് ക്ഷത്രിയ ഇഷിക റേഞ്ച് പോയ മോളെ ഫാത്തിമ ത്രികോൺ ഞാസേ ശ്രമിക്കുക ഓക്കെ ഫാത്തിമ കെ എം ക്ഷത്രിയ ത്രികോൺ ജ്ഞാനി ശ്രമിക് ഓക്കെ വെരി ഗുഡ് സാവിയോ ആൻഡ്രോസ് വീഡിയോ ഓൺ ചെയ്യോ കാണുന്നില്ല ആരെന്നെ വിളിച്ചത് നാസ അറിയാം വായിക്കുന്നുണ്ടോ അയ്യോ ഞാൻ ആൻഡ്രോസിലോട്ട് പോണോ ആൻഡ്രോസ് പ്ലീസ് ഓൺ യുവർ വീഡിയോ വായിച്ചോ നാസ ശൽഗം ശർബത് എന്താ വായിക്കുന്നത് നാസ പേജ് നമ്പർ 29 വായിക്കുന്നത് ഛാസ ക്ഷത്രിയ നീ എന്തെടുക്കും അവിടെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലേ അവിടെ ഇരിക്കെ ആൻഡ്രോസ് ഒന്ന് വായിച്ചു കേൾപ്പിച്ച മോളെ
ആൻഡ്രോസ്. ഓക്കെ, വെരി ഗുഡ്. ദേവാനന്ദിന്റെ ഇന്ന് ആൻഡ്രോ എവിടെ പോയി? വന്നില്ല അല്ലേ. ഓക്കെ, എഴുതിക്കോട്ടോ. നാസ പനിയാണോ? അതെയോ? മറിയം എവിടെ വായിച്ചു വന്ന് നാസ വായിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് എഴുത് കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല. സൽമാനെ എന്തിനാ വലിച്ചെടുച്ച് കൊണ്ടിരുന്നേ? അവനെവിടെ പോയി? നല്ല വഴക്കാൻ തോന്നല്ലോ, പോരടിക്കും തോന്നു കുട്ടികൾക്ക്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യണ്ടേ? നിങ്ങള് മൂന്ന് വർക്ക് തന്നിട്ടുണ്ടല്ലോ നോട്ട് ബുക്കില്, അത് ചെയ്യണം. ഫസ്റ്റ് പേജില് ക്ഷ ത്ര ഞാ സ്ര എഴുതുക പേജ് ഫുള്ളായിട്ട്. രണ്ടാമത്തെ പേജില് ഹിന്ദി അക്ഷരങ്ങൾ ഫുള്ളായിട്ട് എഴുതണം. ആ മുതല് സ്ര വരെയുള്ള അക്ഷരങ്ങൾ എഴുതണം, നല്ല വൃത്തിയായിട്ട് എഴുതണം, താഴെ താഴെയായിട്ട്. മൂന്നാമത്തെ പേജിലായിട്ട് ക്ഷാസേ ക്ഷത്രിയ, ത്രാസേ ത്രികോൺ, ജ്ഞാസേ ജ്ഞാനി, ശ്രാസേ ശ്രമിക്ക്. മൂന്നാമത്തെ പേജിൽ ഒരു പ്രാവശ്യം എഴുതണ്ടു. ഓക്കെ, ഇപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. വേണ്ട അക്ഷരദീപട്ടോ നിങ്ങള് അക്ഷരദീപത്തിൽ എന്താണ് കഴിഞ്ഞോ? വെരി ഗുഡ്. ആ എല്ലാരും തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, ബൈ, സി യു. ബൈ ബൈ ബൈ.